നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീണ്ട 71 നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയും ക്യാബിനുള്ളിലെ മൃതദേഹവും പുറത്തെത്തിച്ചിരുന്നു. ഉറ്റവരുടെയും മനാഫിന്റെയും അണപുട്ടി ഒഴുകിയ സങ്കടത്തോടൊപ്പം കേരളവും തേങ്ങി. അർജുന്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ മണ്ണിൽ പുതഞ്ഞ നിലയിലായിരുന്നുവെന്നും തലഭാഗം വേർപെട്ടിരുന്നുവെന്നും ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ ഇന്ന് ബാക്കി മൃതദേഹ ഭാഗങ്ങൾക്കായി ക്യാബിനിൽ തിരച്ചിൽ നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അർജുന്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള മറ്റ് ചെലവുകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. കാണാതായ മറ്റു രണ്ടുപേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ തുടരുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ലോറിയിലെ ക്യാബിനിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും മംഗലാപുരത്തേക്ക് അയക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എത്തിച്ച് DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തും. DNA സാമ്പിളുകൾ, അതായത് അർജുന്റെ കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് സഹോദരന്റെ DNA സാമ്പിൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇത് മാച്ചിംഗ് ആയാൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ നടക്കും. ഏതായാലും യാതൊരു വിധത്തിലുള്ള കാലതാമസവും നടപടികൾക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ MLA ജില്ലാ ഭരണകൂടം ഒക്കെ ഉറപ്പു നൽകുന്നുണ്ട്. നേരത്തെ DNA ടെസ്റ്റ് വേണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത്. അതായത് അർജുന്റെ ശരീരത്തിലെ ചില അടയാളങ്ങൾ അത് അർജുൻ ആണെന്ന് സ്ഥിരീകരിക്കുന്നതിന് ബലം നൽകുന്നതാണ്. അതിനാൽ തന്നെ DNA ടെസ്റ്റ് വേണ്ട എന്നായിരുന്നു ആദ്യ തീരുമാനം. പക്ഷെ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് രണ്ടുപേർ കൂടി ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട്, ജഗന്നാഥനും ലോകേഷും. ഇരുവരും ഈ പ്രദേശവാസികളാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ബന്ധുക്കൾ ഏതെങ്കിലും അവകാശവാദമായിട്ട് വന്നാലുള്ള ഒരു പ്രശ്നം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് DNA ടെസ്റ്റ് എന്ന നിലയിലേക്ക് എത്തിയത്. മംഗലാപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഇന്ന് തന്നെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ ലോറിയുടെ ക്യാബിൻ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ക്യാബിനുള്ളിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടെയുള്ള നിരീക്ഷണമാണ് ലോറിക്കുള്ളിൽ നടക്കുന്നത്. അർജുന്റെ ശരീരഭാഗങ്ങൾ കിട്ടിയതോടുകൂടി തന്നെ ഈ മിഷൻ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തുമ്പോൾ മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യാബിനുള്ളിൽ ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാനായി പുറത്തെടുക്കുന്ന ക്യാബിൻ വെട്ടിമുറിച്ച് വീണ്ടും പരിശോധന നടത്തുന്ന നടപടികളും ഇന്നുണ്ടാകും. അതിനിടെ 3-ാം ഘട്ട ദൗത്യത്തിലെ 6-ാം ദിനത്തിൽ അർജുന്റെ മൃതദേഹ ഭാഗങ്ങളും ലോറിയും കണ്ടെടുത്തതിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുകയാണ് ലോറിയുടമ മനാഫ്. മനാഫിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഞാൻ വാക്ക് പാലിച്ചു. അവനെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് അവന്റെ അച്ഛനും അമ്മയ്ക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവൻ സത്യമുള്ളവനാ. എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഒരു ഡ്രൈവർക്ക് വേണ്ടിയാണോ ഇത്രയൊക്കെ സാഹസമെന്ന്. അവൻ എനിക്ക് ഡ്രൈവറല്ല, എന്റെ കൂടെപ്പിറപ്പാണ്. അവന്റെ മൃതശരീരം ഞാൻ കണ്ടു. അവൻ ധരിച്ച ടീഷർട്ട് അതേപോലെയുണ്ട്. വെറും എല്ല് മാത്രമാണുള്ളതെന്ന് പലരും പറയുന്നു. ആരാ ശരീരം കണ്ടത്? ഞാൻ മാത്രമാണ് മൃതദേഹം കണ്ടത്. ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല. ഫോട്ടോ പോലും ഞാൻ എടുത്തിട്ടുണ്ട്. ആർക്കും കൊടുത്തിട്ടില്ലെന്ന് മാത്രം, കൊടുക്കുകയുമില്ല. ശവത്തിൽ കുത്തുന്ന വാക്കുകളാണ് പലരും പറയുന്നത്. ശരീരം ജീർണിച്ചിട്ടുണ്ട്, നടുമടങ്ങിയാണ് കിടപ്പ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലോറി അങ്ങനെയൊന്നും ചിന്നിച്ചിതറി പോകില്ലെന്ന്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ക്യാബിൻ അത്ര പെട്ടെന്ന് തകരില്ലെന്ന്. ലക്ഷ്മൺ നായ്ക്കിന്റെ കടയുടെ അടുത്തു തന്നെ ഉണ്ടാകുമെന്നും പറഞ്ഞതാ. അവനെ തിരിച്ചുവിട്ടാൻ വേണ്ടി മുട്ടാത്ത വാതിലില്ല. ഒരു സാധാരണക്കാരന് കഴിയുന്നതൊക്കെ ഇക്കാര്യത്തിൽ ചെയ്തു. മരണാനന്തര ചടങ്ങ് സാധ്യമായല്ലോ. അവനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് നിന്നത്. ഒരാൾ ഉറപ്പിച്ച് ഒരു കാര്യത്തിൽ നിന്നിറങ്ങിയാൽ അത് സാധിക്കും. വാക്കു പാലിക്കാൻ കഴിഞ്ഞു. അഭിമാനത്തോടെ എനിക്ക് അവന്റെ വീട്ടിലേക്ക് കയറിച്ചില്ല. ഒരു പാത്രത്തിലാണ് ഞങ്ങൾ തിന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ. അവന് ഞാൻ ഉടമയല്ല, സ്വന്തം സഹോദരനാണ്. അവനെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ മാത്രം എങ്ങനെ പോകാ എന്ന് വാക്കുകൾ മുറിഞ്ഞ് കരച്ചിലടക്കാൻ കഴിയാതെ മനാഫ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.